കഴിഞ്ഞ വർഷം രാജസ്ഥാൻ റോയൽസിന് ഏറ്റവും നേരിട്ട പ്രധാന പ്രശ്നം നല്ലൊരു ഓൾറൗണ്ടർ നല്ലൊരു ബാറ്റ് കൊണ്ടും ബോളിംഗ് കൊണ്ടും അതായത് ഒരു പേസ് ബോളറായിട്ടുള്ള ഹാർദിക് പാണ്ഡ്യയെ പോലത്തെ മികച്ചൊരു ഓൾറൗണ്ടർ ടീമിൽ ഇല്ലാതെ പോയതാണ് രാജസ്ഥാൻ ഏറ്റവും വലിയൊരു തലവേദന ഉണ്ടാക്കിയത്. ഏതായാലും ഈ അടുത്ത മിനി ഓപ്ഷൻ രാജസ്ഥാൻ റോയൽസ് വരുന്ന സമയത്ത് രാജസ്ഥാന് നല്ലൊരു ഓപ്ഷനല്ലേ ശർദുൽ താക്കൂർ പറഞ്ഞു വരുന്ന ഡൽഹി ക്യാപിറ്റൽസ് അദ്ദേഹത്തെ റിലീസ് ചെയ്തേക്കുമെന്നുള്ള വാർത്തകൾ വരുന്നത്. അദ്ദേഹത്തെ എന്തായാലും റിലീസ് ചെയ്യും. അപ്പോൾ മിനി ഓപ്ഷൻ അദ്ദേഹത്തിന് വേണ്ടി കൂടുതൽ പണം അദ്ദേഹത്തിന് വേണ്ടി രാജസ്ഥാൻ പോയി കഴിഞ്ഞാൽ രാജസ്ഥാന് ഒട്ടും നഷ്ടമുണ്ടാവില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു പ്ലെയറാണ്, നല്ല രീതിയിൽ കളിക്കുന്നൊരു പ്ലെയറാണ്. അതുമാത്രമല്ല നല്ലൊരു ഓൾറൗണ്ടർ, അതായത് ബാറ്റിംഗ് കൊണ്ടും ബോളിംഗ് കൊണ്ടും, പിന്നെ അതുമാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഏത് ഒരു ഫിനിഷറായിട്ട് പോലും അദ്ദേഹത്തെ നല്ല രീതിയിൽ കളിക്കിപ്പിക്കാൻ പറ്റും. നമുക്കറിയാം ചെന്നൈ സൂപ്പർ കിങ്സിന് വേണ്ടി കളിച്ചിട്ടുണ്ട് ഐ പി എല്ലിൽ, അതുപോലെ ഡൽഹിക്ക് വേണ്ടി ഓൾമോസ്റ്റ്, പിന്നെ റേസിംഗ് പൂനെ സൂപ്പർ ജയൻസിന് വേണ്ടി അദ്ദേഹം കളിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ മുമ്പ് പഞ്ചാബിലായിരുന്നു അദ്ദേഹം, കിങ്സ് ഇലവൻ പഞ്ചാബിന് വേണ്ടി കളിച്ചിട്ടുണ്ടായിരുന്നു. നല്ല താരമാണ്. അപ്പോൾ രാജസ്ഥാൻ റോയൽസ് ഇന്ത്യ ബോണർമാരുടെ ഭാഗത്തു നിന്നൊക്കെ പല സ്റ്റേറ്റ്മെൻറ്റുകൾ വന്നിരുന്നു അടുത്ത മിനി ഓപ്ഷനിൽ രാജസ്ഥാൻ നല്ലൊരു ഓൾറൗണ്ടർമാരിലേക്കാണ് നല്ലൊരു ഓൾറൗണ്ടേഴ്സിൻ്റെ ഭാഗത്തേക്കാണ് കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നത് എന്നുള്ളതൊക്കെ ഒരു അഭിപ്രായ പല മനോജ് ബദല ആയിക്കോട്ടെ ഒക്കെ സ്റ്റേറ്റ്മെൻറ് നടത്തിയിരുന്നു. അപ്പോൾ ഏതായാലും നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും ശർദുൽ താക്കൂർ. ശർദുൽ താക്കൂറിനെ രാജസ്ഥാൻ ടീമിൽ എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്തൂ. പിന്നെ മുംബൈ ഇന്ത്യൻസിൻ്റെ പ്രധാനപ്പെട്ട താരമായിട്ടുള്ള കീറൻ പൊള്ളാർഡുമായി ബന്ധപ്പെട്ടതാണ്. പൊള്ളാർഡിനെ മുംബൈ ഇന്ത്യൻസിൽ ഒഴിവാക്കുന്നു. അത് മുംബൈ എടുത്ത് നല്ലൊരു തീരുമാനം തന്നെയാണ്. കാരണം ഓൾമോസ്റ്റ് ഏജ് ആയിട്ടുള്ള പ്ലെയറാണ്. പിന്നെ അത് മാത്രമല്ല സമീപകാലത്ത് അത്ര മികച്ചൊരു കളിയല്ല അദ്ദേഹം പുറത്തെടുത്തുകൊണ്ടിരിക്കുന്നത് മുംബൈക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഏതായാലും അദ്ദേഹത്തെ ഈ ഒരു ഐ പി എല്ലിന് അദ്ദേഹത്തെ പുറത്ത് റിലീസ് മുംബൈ റിലീസ് ചെയ്യുന്ന നല്ല കാര്യം തന്നെ. പിന്നെ കഴിഞ്ഞ വർഷം കഴിഞ്ഞ ഐ പി എല്ലിൽ അദ്ദേഹത്തിന് നല്ല മികച്ച രീതിയിൽ കളിക്കാൻ പറ്റിയില്ല. അതുമാത്രമല്ല ടിം ഡേവിഡ് നല്ല രീതിയിൽ കളിക്കുന്നുമുണ്ട്. എനിക്ക് തോന്നുന്നു പൊള്ളാർഡിനെ ഒഴിവാക്കി ചിലപ്പോൾ ബെൻ സ്റ്റോക്സ് അടുത്ത ഓപ്ഷനിൽ, ബെൻ സ്റ്റോക്സിന് വേണ്ടി ചിലപ്പോൾ മുംബൈ ഇന്ത്യൻസ് കൂടുതൽ വെളിവരാൻ സാധ്യതയുണ്ട്. ബെൻ സ്റ്റോക്സിന് സ്വന്തമാകാൻ ചിലപ്പോൾ സാധ്യതയുണ്ട്. കാരണം പൊള്ളാർഡിന് നല്ല പ്രൈസ് അവിടെ മുംബൈക്ക് ലാഭമായിട്ട് കിട്ടും. ഇപ്പോൾ ബെൻ സ്റ്റോക്സിന് നല്ലൊരു ഓപ്ഷൻ ആയിട്ടേക്ക് മുംബൈ കാണുന്നത്, അല്ലെങ്കിൽ സാംകരനെയൊക്കെ ടീമിലെത്തിക്കാൻ നോക്കും. ഏതായാലും ഈ ഒരു രണ്ട് അപ്ഡേറ്റുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായം ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്തൂ.